നിഗൂഢവും ഭാവിബോധവുമുള്ള ഒരു പവലിയൻ പരിചയപ്പെടാം. വേരുകളോടും ഇലകളോടും സാമ്യമുള്ള ലാസി ആകൃതികളുള്ള വെളുത്ത ഡ്രം പോലെയുള്ള ഒരു കെട്ടിടത്തിന്റെ പാറ്റേൺ ആണിതിന്. നമ്മൾ ഒമാൻ എന്ന് വിളിക്കുന്ന സുൽത്താനേറ്റ് ഓഫ് ഒമാൻ പവലിയനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഈ പവലിയൻ സന്ദർശകരെ അറേബ്യൻ പെനിൻസുലയിലെ മഹത്തായ നദികളിലൊന്നിന്റെ പനോരമിക് ടൂറിലേക്കാണ് നയിക്കുന്നത്. ബോസ്വേലിയ സാക്ര ട്രീയുടെ അതിശയിപ്പിക്കുന്ന ഒരു ഹൈപ്പർ റിയൽ ആനിമാട്രോണിക് രൂപകൽപ്പന ഉണ്ടിവിടെ. ഒരു കാഴ്ചയിൽ നിന്ന് മറ്റൊരു കാഴ്ചയിലേക്ക് ഓരോ നില കയറി വേണം നമുക്ക് എത്തിപ്പെടാൻ. ദി ഫോറസ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി എന്ന ഭാഗമാണ് ഈ കാണുന്നത്. പുരാതന കാലം മുതൽ സുഗന്ധദ്രവ്യങ്ങളിലും ധൂപവർഗ്ഗങ്ങളിലും ഉപയോഗിച്ചിരുന്ന കുന്തിരിക്കം മുതലായവ ഇവിടെ കാണാം. ഏകദേശം 5000 വർഷമായി ഒമാനികൾ വിലയേറിയ റെസിൻ വിളവെടുക്കുകയും വ്യാപാരം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സെക്ഷനാണ് ദി ലെഗൻഡ് ഓഫ് വാദി ഹോജാർ. ഫ്രാങ്കിൻസൻസ് ക്രിസ്റ്റൽ ഹാളിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു ലോകത്തെത്തിയ പോലെ ഒരു അനുഭവം ഉണ്ടാകുന്നു. അതും കഴിഞ്ഞ് നടന്നു നീങ്ങുമ്പോൾ ട്രേഡ് ടണലിലൂടെ ഒരു യാത്രാനുഭവം ഓരോ സന്ദർശകരെയും അതിശയിപ്പിക്കുന്നു. ഈ രാജ്യത്തിന്റെ വൈദഗ്ധ്യവും പരിചരണവും നവീകരണവും വിചിത്രമായ മരത്തിന്റെ ആകൃതിയിലുള്ള പവലിന്റെ എല്ലാ കോണുകളിലും പൂർണ്ണമായി പ്രദർശിപ്പിച്ചിരിക്കുന്നുണ്ട്. Arise, the step into the future എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിലേക്കുള്ള ചവിട്ടുപടികളാണ് നമ്മൾ ഈ നടന്നു കയറുന്നത്. വെർച്വൽ റിയാലിറ്റി സ്റ്റോറി ടെല്ലർമാരിൽ നിന്ന് റെസിൻ ചരിത്രവും പൈതൃകവും പഠിക്കുക, റോബോട്ടുകൾ പരിപാലിക്കുന്ന ഒരു ബൊട്ടാണിക്കൽ ലൈബ്രറി ഓഫ് ലൈഫ് പരിവേഷണം ചെയ്യുക, പവലിയന്റെ സുഗന്ധ ബാറിൽ സുഗന്ധദ്രവ്യത്തിന്റെ സുഗന്ധം പരിവേഷിക്കുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പ്രകൃതിയുടെ ഏറ്റവും സുഗന്ധമുള്ള ആനന്ദങ്ങളാണ് ഈ പവലിയൻ പ്രദാനം ചെയ്യുന്നത്. ഒമാനി പുരോഗതിയുടെയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെയും ആയിരക്കണക്കിന് വർഷത്തെ യാത്രയാണ് ഇവിടെ അനുഭവമാകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒമാൻ പവലിയൻ വിശേഷങ്ങൾ.